കഥ പറഞ്ഞു തരാം കേട്ടോ. ഇംഗ്ലീഷ് അക്ഷരമാല കൊണ്ടുള്ള കഥ അത് കേട്ടിട്ടോ അതിനു മുന്നേ ഇല്ലയല്ലോ. ആ ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ കൂടിയിട്ട് ഒരു കഥ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെ. കുഞ്ഞിനിക്ക് അറിയാല്ലേ, കുഞ്ഞിനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യം തന്നെ പറഞ്ഞുകൊടുക്കരുത്, നമുക്ക് കഥയായിട്ട് പറഞ്ഞുകൊടുക്കണ്ടേ. അപ്പൊ കുഞ്ഞോപ്പിള് കേട്ടിട്ടില്ല, അതുപോലെ നോക്കി നോക്കാം. അമ്മ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്ന കൊറേ കുട്ടികളുണ്ട് കേട്ടോ, അവർക്കൊന്നും ആ കഥ അറിയില്ല, നമുക്ക് പറഞ്ഞുകൊടുക്കാം. അപ്പൊ ആദ്യത്തെ അക്ഷരം എന്താ? ഏലേ. അപ്പോ ഏ എന്താന്നറിയോ? ഈ കഥ തുടങ്ങണത് ഒരു ആപ്പിള് വെച്ചിട്ടാണ് കേട്ടോ. എവിടെയോ രണ്ട് ആപ്പിള് ഇരിക്കണത്, ആര് കണ്ടു എന്നറിയോ? രണ്ട് ആപ്പിള് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. എവിടെയാ? കുഞ്ഞുണ്ണിയുടെ വീട്ടിലാ. ആയിക്കോട്ടെ. ആപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. ആപ്പിള് കണ്ടാ നമുക്കൊക്കെ എന്താ തോന്നുന്നത്? ആ കടയില് ആപ്പിള് കണ്ടെടുത്ത് കഴിക്കാൻ തോന്നോ? തോന്നോ? തോന്നും. അപ്പോ ബി ഫോർ ബോയ്, ഒരു ബോയ്ക്കും അത് ആപ്പിള് കണ്ടപ്പോ എടുത്ത് കഴിക്കാൻ തോന്നി. അപ്പൊ എന്ത് ചെയ്തു? വേഗം നമ്മുടെ ബോയ് ദാരത് ചെറിയ വരയ്ക്കുന്നല്ലേ, ഷൂ മറന്നുപോയി. ബിഫോർ ബോയ്, ബോയ്ക്ക് ആപ്പിള് കണ്ടപ്പോ നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പൊ ആപ്പിള് കണ്ടപ്പോ ആര് വന്നു? ബോയ് വന്നിട്ട് ആപ്പിൾ എടുത്തു. അപ്പണ്ട് ഒരു സൗണ്ട് കേൾക്കുന്നു, എന്താ അറിയോ? അയ്യോ, ആരുടെ ചെയ്ത്? പൂച്ച, കാറ്റ്. അപ്പോ ആപ്പിളൊക്കെ എടുത്ത് തോന്നാൻ കിട്ടും തിന്നാന്ന് വിചാരിച്ചപ്പോഴേക്കും ഉണ്ട് നമ്മടെ കള്ള പൂച്ച വന്നിരിക്കുന്നു അല്ലേ. ആരാ വന്നേ? നമുക്ക് സി ഫോർ അല്ലേ കാറ്റ്, സി കൊണ്ട് കാറ്റിനെ വരയ്ക്കാൻ പറ്റുമോ നോക്ക. ഓക്കേ, അപ്പോ ആപ്പിളും കൊണ്ട് ആപ്പിൾ എടുത്ത് തിന്നാൻ പുറപ്പെട്ടപ്പോ വന്നു ആര്? പൂച്ച. ആരാ ആപ്പിൾ തിന്നാൻ നോക്കിയേ? ബോയ്. ബോയ് എന്ന് പറഞ്ഞ ആരാ? പെൺകുട്ടിയാ ആൺകുട്ടിയാ? ആൺകുട്ടി. വെരി ഗുഡ്. അപ്പൊ രണ്ടാളും ഗുഡ് ബോയും ഗുഡ് ഗേളാണ് കേട്ടോ. കുഞ്ഞുണ്ണിയും കുഞ്ഞോപ്പോളും. ഓക്കെ, അപ്പോ ഒരു സീ ഫോർ കാറ്റ് വന്നിട്ട് കാറ്റ് വന്നു. അപ്പൊ കള്ളപ്പൂച്ച വന്നു കഴിഞ്ഞിട്ട് അതിനിങ്ങനെ മെല്ലെ എടുക്കാൻ നോക്കിട്ടോ ബോയ്. അപ്പൊ എന്തേണ്ടായി? വേറെ ഒച്ച കിട്ടു. എന്തൊച്ച വീട്ടുണ്ടാവാ? കുഞ്ഞിനി പറഞ്ഞു കൊടുക്കൂ. ഒരു ഡോഗിന്റെ ഒച്ചയൊക്കെയായിട്ട് നമുക്ക് നോക്കി നോക്കാം. ഡി ഫോർ ഡോഗ് അല്ലേ, ഡി കൊണ്ട് നമുക്ക് ഡോഗിനെ വരയ്ക്കാൻ പറ്റുമോ നോക്കി നോക്കാം കേട്ടോ. ഡി ഫോർ കണ്ണൊക്കെ വരയ്ക്കണല്ലേ അമ്പ. ദാ നമ്മുടെ ഡി ഫോർ ഡോഗ്. ഡോഗിന് കഴിക്കാൻ തോന്നിയത് ആരേനെ അറിയോ? പൂച്ചേനെ. ആരേനെ കഴിക്കാൻ തോന്നിയേ? പൂച്ചേനെ. അപ്പയ്യേ, അപ്പേ പൂച്ചേനെ മാത്രല്ല നമ്മളെ കടിക്കാൻ വരില്ലേ ഡോഗ്. ഡോഗ് ബോയിനെ കടിക്കാൻ വന്നപ്പോ ജീവനും കൊണ്ടൊരു ഓട്ടോ ഓടിയിട്ടാ. ഓടി ഓടി പോയിട്ട് പാറപ്പുറത്താന്ന് കരുതി ഒരു സ്ഥലത്ത് പോയി കേറി ഇരുന്നു. എവിടെയാ? ആരുടെ പുറത്താവും? പാറ പോലുള്ളതാണ്. എലിഫന്റിന്റെ കുമ്പേല് കേറിയിരുന്ന ഈ ഫോർ എലിഫന്റ്. എലിഫന്റിന്റെ കുമ്പേല് കേറി ഒരു ഇരുത്തം. ഇതാരത്? ഈ ഫോർ ആരാ? ഈ ഫോർ എലിഫന്റ്. ബോയോ? ബോയ് എലിഫന്റിന്റെ പുറത്തിരുന്നു. ഇപ്പൊ കാണാൻ പറ്റില്ല, എലിഫന്റിന്റെ പുറത്തുണ്ടായിരുന്നു. ഇപ്പൊ കേറാൻ വരണേല്ലോ. അപ്പൊ ആന നല്ല മിടുക്കൻ ആന ആയതുകൊണ്ട് ആന വേഗം വീട്ടിലൊക്കെ കൊണ്ടുപോയി ആക്കി കൊടുത്തു. പേടിച്ച നമ്മളൊക്കെ വേർക്കൂലേ. വേർത്താ നമ്മൾ എന്താ ചെയ്യാ? ഫാന്റെ ചോട്ട് പോയിരിക്കും. അപ്പൊ നമ്മുടെ ബോയും എന്ത് ചെയ്തു? എഫ് ഫോർ ഫാൻ, ഫാന്റെ ചോട്ട് പോയിരുന്നു. നോക്കി നോക്കാം. ദാ ഒരു ഫാൻ. എഫ് ഫോർ എന്താ? ഫാന്. ഫാന്റെ ചോട്ട് പോയിട്ട് ഇരുന്നു കേട്ടോ. ഫാന്റെ ചോട്ടില് സമാധാനമായിട്ട് ഇരിക്കുമ്പോ പെട്ടെന്ന് ഡിഷു 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 ഡിഷു. എന്തിന്റെ ഒച്ചയാ?
വെടി വെക്കണ ഒച്ചാലേ. അപ്പൊ ജി ഫോർ എന്താവും? ഗൺ. ഗൺ എന്ന് പറഞ്ഞാ എന്താ? തോക്ക്. ഫാന്റെ ചോട്ടിൽ ഇരിക്കുമ്പോഴാണ് ഗണ്ണിന്റെ ഒട്ടേ 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 എന്നുള്ള ഒച്ച കേക്കണ്ട്. എന്റെ അമ്മോ, പേടി ആയിട്ടുണ്ടാവൂലേ. ജി ഫോർ എന്താപ്പോ? ഗൺ. അപ്പൊ എന്തിന്റെ ചോട്ടിൽ ഇരിക്കുമ്പോഴാ ഗണ്ണിന്റെ ഒച്ച കേട്ടെ? ഫാന്റെ ചോട്ടിൽ ഇരിക്കുമ്പോ. അപ്പൊ ജി ഫോർ ഗൺ. പിടിക്കാനാണ് ഗണ്ണ് പിടിക്കണ്ടേ? ടേ പൊട്ടിക്കാൻ ഇരിക്കുമ്പോ ഒച്ച കേട്ടപ്പോ എന്തിന്ന് പറയും? പേടിയായി. അപ്പൊ മുഖം വേഗം മൂടി. എന്തുകൊണ്ടാ അറിയോ? പേടി വന്നപ്പോ മുഖം മറച്ചത് എന്തുകൊണ്ടാ നോക്കി നോക്കിട്ട. എച്ച് വെച്ചിട്ടുള്ള ഒരു സാധനാണ്. എച്ച് ഫോർ ഹാറ്റ്. തുപ്പോട് വേഗം മുഖമൊക്കെ മറച്ചിരുന്നു. കൊറച്ച് കഴിഞ്ഞപ്പോ കൊഴപ്പില്ല അല്ലേ? പേടിയായിട്ടാണേ മുഖമൊക്കെ മറച്ചിരുന്നതേ. പേടി മാറിയപ്പോ മൂപ്പർക്ക് ഒരു പൂതി. എന്തിനാ അറിയോ? ഐ ഫോർ ഐസ്ക്രീം. ഐസ്ക്രീം തിന്നാന് നമ്മുടെ ബോയ്ക്ക് ഭയങ്കര പൂതി. അപ്പൊ വേഗം എന്ത് ചെയ്തു? ഒരു ഐ ഫോർ ഐസ്ക്രീം കഴിച്ചൂലേ. അപ്പൊ ഫാന്റെ ചോട്ടിൽ ഇരിക്കുമ്പോ എന്താ കേട്ടെ? ഗണ്ണിന്റെ ഒച്ച. അപ്പൊ എന്താ ചെയ്തേ? ഹാറ്റ് കൊണ്ട് മുഖം മറച്ചു. എന്നിട്ട് പേടിയൊക്കെ മാറിയപ്പോ എന്താ കഴിച്ചേ? ഐസ്ക്രീം കഴിച്ച്. മധുരമൊക്കെ കഴിച്ചു പുറത്തു പോവാറുണ്ടോ നമ്മള്? ഇല്ല അല്ലേ. കുറച്ച് വെള്ളം കുടിച്ചാലോ? വെള്ളം എന്തിലാക്കി വെക്കുക? ജഗ്. ജേ ഫോർ ജഗ്. എല്ലാരും വീട്ടില് ജഗ് ഉണ്ടാവുമായിരിക്കും അല്ലേ? ചിലവരൊക്കെ പറയും കുപ്പിയിലെടുത്ത് വെക്കാന്ന്. നമ്മള് വീട്ടിലൊക്കെ ജഗിലാ വെക്കുക അല്ലേ? അപ്പൊ ജേ ഫോർ ജഗ്. ജഗിലെ വെള്ളമൊക്കെ എടുത്തിട്ട് കുടിച്ചു കേട്ടോ. ഇനി ഒരു കളി കളിച്ചാലോ എന്ന് വിചാരിച്ചു. ഓക്കെ, എന്തുകൊണ്ടാ കളിച്ചത് നോക്കി നോക്ക. കൈറ്റ് എവിടെയോ തട്ടി നിന്നു പോയില്ലേ? മേലെ തട്ടി നിന്നു പോയേ. അത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോ വീണ്ടും പേടിപ്പിക്കാൻ ഒരാള് വന്നു. നോക്കാം. രണ്ടു പേർക്കും ബേർഡ്സ് ഒക്കെ അറിയാം. എൽ ഫോർ ഒരു ലയൺ വന്നു. നമുക്ക് എല്ല് വെച്ച് വരച്ചു നോക്കാം. നല്ല ദേഷ്യക്കാരനാ. അപ്പൊ നമുക്ക് പിരിക് അങ്ങനെ ദേഷ്യത്തിൽ വരയ്ക്കാം അല്ലേ? എന്നിട്ട് ദോ നമ്മുടെ ലയൺ. ദേഷ്യക്കാരൻ ലയൺ ആണ്. ദോ ദേഷ്യക്കാരൻ ലയൺ. ദേഷ്യക്കാരൻ ലയൺ. ലയണിനെ കണ്ടിട്ട് നല്ലൊരു പേടി പേടിച്ചു. പക്ഷെ അപ്പോഴും വന്നു രക്ഷിക്കാൻ വേറൊരാള്. എമൗണ്ട് മങ്കിനെ വരയ്ക്കാൻ അറിയോ? ഇത് കാണിച്ചു കൊടുക്ക. ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഇങ്ങനെ കണ്ണ് വരച്ചു. ഒരു കുട്ടി മൂക്ക്. വലിയൊരു വായ. എന്നിട്ട് ദാ നമ്മുടെ കൊരങ്ങച്ചാര്. കൊരങ്ങനെ പോലെ ഉണ്ടോ? കൊരങ്ങനെ എവിടെയാ അധികവും ചാടി നടക്കല്? അപ്പൊ രക്ഷിച്ചിട്ടാ എന്നടാ കൊണ്ടോ ഇരുത്തി ഉണ്ടാവുക? ഓറഞ്ച് മരത്തില്. അതിന് മുന്നേ എന്തിന്റെ അടുത്താവും? മരത്തിലേ ഉള്ള ഒരു സാധനത്തിന്റെ അടുത്താ ഇരുത്തിട്ടോ. നെസ്റ്റ് എന്ന് പറഞ്ഞാ എന്താ അറിയോ? കിളിക്കൂട്. ഒരു നെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കിളിക്കൂട് ഉണ്ടായിരുന്നു. ആ നെസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ബോയിനെ ഇരുത്തി. അപ്പൊ ബോയ് ഇങ്ങനെ ചുറ്റും നമ്മള് കാഴ്ച കാണില്ലേ. നോക്കിയപ്പോ അത് എന്തിന്റെ മരമായിരുന്നു എന്നറിയോ? ഒരു ഓറഞ്ച് മരം. ഓക്കെ, ഓറഞ്ച് മരത്തിന്റെ അടുത്താ കൊണ്ടുപോയിട്ട് ഇരുത്തിയത് കേട്ടോ. അപ്പോ ഓറഞ്ച് മരം. ഓറഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് അവിടെ ഒരു ആള് വന്നു. ആരാ വന്നത്? പാരറ്റ്. പാരറ്റ് എന്ന് പറഞ്ഞ ആരാ? തത്തമ്മ അല്ലേ. ഒരു തത്തമ്മ ഉണ്ട് അവിടെ. എന്ത് കഴിക്കാൻ വന്നിരിക്കുന്നു? ഓറഞ്ച് കഴിക്കാൻ. അപ്പൊ പട്ടം പറത്തുമ്പോ കുടുങ്ങി പോയില്ലേ. അപ്പൊ ആരെ പേടിപ്പിക്കാൻ വന്നേ? ലയൺ. ആരാ രക്ഷിച്ചേ? മങ്കി. എന്നിട്ട് എന്തിന്റെ അടുത്താ ഇരുത്തിയേ? നെസ്റ്റ്. അത് എന്തിന്റെ മരമായിരുന്നു?
അത് കഴിക്കാൻ ആരാ വന്നേ? എന്നിട്ട് മരത്തിലെ കാഴ്ചയൊക്കെ കണ്ടപ്പോ താഴത്തേക്ക് നോക്കിട്ടോ, അമ്പമ്പ അവിടെ ഒരാള് നടന്നു വരുന്നുണ്ട്. ആരാ? ക്യൂ ഫോർ ആരാ അറിയോ? ക്യൂൻ. ക്യൂ എന്ന് പറഞ്ഞാൽ രാജ്ഞി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം, ഇതുകൊണ്ടൊരു കുഞ്ഞി രാജ്ഞീനെ വരയ്ക്കാൻ പറ്റൂന്ന്. ക്യൂ വെച്ചിട്ട് ക്യൂനെ വരയ്ക്കാൻ പറ്റുമോ നോക്കാം. സുന്ദരി ആവോന്നൊന്നും അറിയില്ല, നമുക്കൊരു ക്യൂനെ വരച്ചു നോക്കാം അല്ലേ. കിരീടം വരയ്ക്കാലോ. ആരാത്? രാജ്ഞി അല്ലേ. ക്യൂ ഫോർ സാരില്ല. എന്നിട്ട് ഈ രാജ്ഞിയുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ആഹാ, മിടുക്കനും മിടുക്കത്തെയും വേഗം വേഗം പറഞ്ഞു തരുന്നുണ്ടല്ലോ. ആരുണ്ടായിരുന്ന നമ്മുടെ കുഞ്ഞി റാബിറ്റ്? കണ്ടോ റാബിറ്റിനെ കണ്ടോ? പറക്കല്ല, നടന്നു പോവാ റാബിറ്റ് അല്ലേ. ആർഫോ റാബിറ്റ്. അപ്പൊ റാബിറ്റിനെ കണ്ടു ചാടി പോവാ. വെരി ഗുഡ്. ഓടല്ല, റാബിറ്റ് ചാടി ചാക്കിട്ടാ പോവാ. ഓക്കെ, പക്ഷേ പിന്നെയും വന്നു പേടിപ്പിക്കാൻ. ഓക്കെ, ഇനി പിന്നെയും വന്നു പേടിപ്പിക്കാൻ ഒരാള്. ക്യൂനു റാബിറ്റ് നടക്കുമ്പോ ആരാ പേടിപ്പിക്കാൻ വന്നിണ്ടാവാ? നോക്കി നോക്ക. ആരാ വന്നേ? സ്നേക്. കണ്ടോ, ഒരു സ്നേക് വന്നു. എസ് ഫോർ സ്നേക്. സ്നേക്ക് പേടിപ്പിക്കാൻ. ഓക്കെ, അപ്പോ പക്ഷെ നമ്മുടെ പാവ പാമ്പായിരുന്നു കേട്ടോ. പാമ്പ് രാജകുമാരിനെ ഒന്നും ചെയ്തില്ല, അതിന് പകരം എന്ത് ചെയ്തു എന്നറിയോ? എന്ത് ചെയ്തു? എന്തിന്റെ ഉള്ളിലേക്കാ പോയേ? മരത്തിന്റെ പൊത്തിന്റെ ഉള്ളിലേക്ക് പോയി. ടി ഫോർ. ഇപ്പൊ മരത്തിന് എന്താ പറയാ? ട്രീ. ട്രീന്റെ ഉള്ളിക്ക് പോയി അല്ലേ. ആരെ പോയി? സ്നേക്. എസ് ഫോർ സ്നേക്. അത് കഴിഞ്ഞിട്ടോ അവിടെ ഒരാള് വന്നു. ആരാ വന്നറിയോ? പേടിപ്പിക്കാനൊന്നല്ല, നല്ല ആള്. ആരാന്ന് പറഞ്ഞോളൂ കേട്ടോ. കുഞ്ഞെനിക്ക് അറിയായിരുന്നു. ആരാ വന്നേ? യു ഫോർ. യു ഫോർ ആരാ? അങ്കിൾ. അങ്കിൾ. അപ്പൊ ഒരു അങ്കിൾ വന്നു കേട്ടോ. അങ്കിൾ എങ്ങനെയാ വന്നേ അറിയോ? ഏത് വണ്ടിയിലാ വന്നേ അറിയോ? ഒരു വാനിലാണ് ആര് വരണത്? നമ്മുടെ അങ്കിള് വരണത്. ഓക്കെ, വാന്. അപ്പൊ വാനിലാണ് കേട്ടോ അങ്കിള് വരണത്. എന്നിട്ട് എന്തിനാ വന്നേന്ന് അറിയോ? ഒരു ക്രിസ്മസ് ട്രീ കൊണ്ടാവാൻ. അപ്പൊ അങ്കിൾ വാനിലൊക്കെ വന്ന് വാനൊക്കെ നിർത്തിച്ചിട്ട് ഡബ്ല്യൂ ഫോർ വാട്ടർ. എന്താണ് വാട്ടർ? വാട്ടർ കൂടെ, വെള്ളത്തിൽ കൂടെ എങ്ങടോ പോവാ. വാനിലൊക്കെ വന്നിട്ട് വെള്ളത്തിൽ കൂടെ പോയി. കാട്ടിന്റെ ഉള്ളില് നല്ല ക്രിസ്മസ് ട്രീ കിട്ടുന്ന് കേട്ടിട്ട് വന്നതാണ്. എക്സ് ഫോർ എന്താ? എക്സ്മസ് ട്രീ അല്ലേ. ക്രിസ്മസ് ട്രീ എന്താ പറയാ? എക്സ്മസ് ട്രീ. ആ എക്സ്മസ് ട്രീ കൊണ്ടാവാൻ വേണ്ടിട്ടാണ് ആര് വന്നേ? അങ്കിള് വന്നേ അല്ലേ. അങ്ങട് വെള്ളത്തിലൊക്കെ പോയി, പക്ഷെ ഇങ്ങട് വെള്ളത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ ഈ മരമൊക്കെ പൊട്ടിച്ചു പറഞ്ഞിട്ട് മുറിച്ചിട്ട് മരം മുറിച്ചിട്ട്? ഇല്ല. അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ? വൈ ഫോർ യാച്ച്. ഒരു പൈക്കപ്പൽ, ഒരു യാച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബോട്ട് പോലെ. യാച്ച് എന്നാ പറയാട്ടോ. വൈ ഫോർ യാച്ച്. അപ്പൊ അതില് ക്രിസ്മസ് ട്രീ ഒക്കെ കയറ്റിയിട്ട് എന്ത് ചെയ്തു?
അങ്കിള് കൊണ്ടുവന്നു. അങ്കിൾ എങ്ങടാ ഈ ക്രിസ്മസ് ട്രീ കൊണ്ടുപോയത് എന്നറിയോ? എവിടെ വെക്കാനാന്നറിയോ? കാട്ടില് ഉണ്ടാവുക ആരാ? സിംഹം പുലിയൊക്കെ. അവരെ നമ്മളെവിടുന്നാ കാണാറ്? കാട്ടു പോയിട്ടാ? സൂ. അപ്പൊ ക്രിസ്മസ് ട്രീ എവിടെ വെക്കാൻ വേണ്ടിട്ടാ? സൂ. സെഡ് ഓ ഓ സൂല് കൊണ്ടുപോയിട്ട് വെക്കാൻ വേണ്ടിട്ട്. കഥ മുഴുവൻ ഓർമ്മ ഉണ്ടപ്പ? ആദ്യം എന്താ കിട്ടിയേ? ആപ്പിൾ. ആപ്പിൾ ആർക്കാ കിട്ടിയേ? അതിന് കുഞ്ഞുണ്ണി പറയരുത്. കുഞ്ഞാപ്പിൾ ആദ്യമായിട്ട് കേട്ടതാ കഥ. കുഞ്ഞാപ്പിൾക്ക് ഓർമ്മ ഉണ്ടോ നോക്കാം. കുഞ്ഞുണ്ണി കൊറേ കേട്ട കഥയല്ലേ. നമുക്ക് ഇനി പരീക്ഷ എടുക്കാം കുഞ്ഞാപ്പിൾക്ക്. കുഞ്ഞാപ്പിൾക്ക് അറിയോന്ന് നോക്കി നോക്കാം അല്ലേ. അപ്പൊ കുഞ്ഞു ബോയ് എന്താ കണ്ടേ? ക്യാറ്റ്. അപ്പൊ ക്യാറ്റിന്റെ അടുത്ത് ആരാ വന്നേ? ഡോഗ്. ആഹാ. അപ്പൊ പേടിച്ചിട്ട് ആരുടെ പുറത്താ കേറിയ? എലിഫന്റ്. വീട്ടിൽ പോയിട്ട് എന്താ ചെയ്ത? എന്നിട്ടോ? ഗൺ. ഗണ്ണിന്റെ ഒച്ച കേട്ടു. എന്നിട്ടോ? അപ്പൊ എന്താ ചെയ്ത? എന്നിട്ട് എന്താ കഴിച്ചേ? ഓക്കെ. അപ്പൊ നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ നമ്മള് ചിത്രങ്ങളാക്കിട്ട് എന്ത് ചെയ്യാ? കാര്യങ്ങളുണ്ടാക്കാല്ലേ. അപ്പൊ ചില കുട്ടികൾക്ക് ഇല്ലേ, ചില കുട്ടികൾക്കൊന്നും എ ബി സി ഡി സെറ്റ് വരെ ഓർഡറിൽ അറിയില്ല. ബി കഴിഞ്ഞാൽ എന്താ, ഡി കഴിഞ്ഞാൽ എന്താന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാവും വായിച്ചിട്ടില്ല. ഓക്കെ, ഇനി പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാ, കാർഡുകളാക്കി വെച്ചിട്ട് അതിനെ കഷിക്കുക അല്ലെ. ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇവര് ഫുള്ള് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് കഥയുടെ ഓർഡറിൽ ഓരോരുത്തരായിട്ട് എടുക്കുക അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ഇതിൽ തപ്പി നോക്കണം. ആപ്പിൾ ആണല്ലേ ആദ്യം. ആദ്യം ആപ്പിള്, ആപ്പിൾ എടുത്തത്, ആപ്പിൾ എടുത്തത് കഴിഞ്ഞിട്ടെടുക്ക. ആപ്പിൾ എടുത്തത് ബോയ്. എന്നിട്ട് കണ്ടത് ആരാണ്യ? ക്യാറ്റിനെ. അപ്പൊ അങ്ങനെ വെച്ച് വെച്ചാല് കുട്ടികൾക്ക് എ ബി സി ഡി സെറ്റ് വരെ പഠിക്കാം അല്ലേ. ഓക്കെ, അപ്പൊ എല്ലാരും നന്നായി പഠിക്കണം എന്ന് പറയൂ. അപ്പൊ ഒരു ബൈ പറഞ്ഞോളൂ ക്യാമറ നോക്കിട്ട്. ബൈ.